ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഉസ്താദ്, ഈ പിന്നെ ജുമുഅക്ക് ഉണ്ടല്ലോ, പിന്നെ ഖുതുബക്ക് ശേഷം നമ്മൾ നിസ്കാരത്തിന് ശേഷം വയറു പറഞ്ഞിട്ട് ഇരിക്കാത്ത ഒരു ഏരിയ ആണ്. അപ്പോ അവിടെ ജനങ്ങള് പിന്നെ വിധത്തിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഒരു എന്താ പറയണ്ടേ, ജനങ്ങൾക്ക് ഒരു നസീഹത്തായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് വല്ല വകുപ്പുണ്ടോ? ജുമാന്റെ മുമ്പ് സംസാരിക്കാൻ വകുപ്പില്ല. അതായത് പുത്തൻ വാദത്തിലേക്ക് ജമാ പിന്നെ മുജാഹിദ് എവിടേക്കേനും പോണീ, എന്ത് ചെയ്യാനാ മനുഷ്യൻ? മനുഷ്യനെ കയറിട്ട് കെട്ടിടാൻ കഴിയോ? മനുഷ്യന്മാരെന്തേലും കാട്ടിനൊക്കെ നമ്മൾ എന്തേലും കോലം മാറി അല്ല? നമ്മളെ ചില സുന്നി ഉസ്താദുമാർ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് പുത്തൻ അതിനെപ്പറ്റി ജുമാന്റെ മുമ്പ് പ്രസംഗിക്കാൻ വയ്യ വാങ്ങണില്ല. ആ, അത് പിന്നെ എന്നോട് ആരോ ഒരാൾ പറഞ്ഞു, ഉസ്താദ് പണ്ട് കണ്ണീത്ത് ഉസ്താദിന്റെ എന്തോ ലേഖന ഉസ്താദ് എഴുതിയെന്നായിട്ടും പറഞ്ഞു. അപ്പോ ഉസ്താദിനോട് അതൊന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിലൊന്നും പറയണ്ട. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജനങ്ങൾ നിസ്കാരത്തെ ശേഷം ഇരിക്കാൻ തയ്യാറില്ല? എന്താ ഈ ഇപ്പോ തയ്യാറില്ലെങ്കിൽ ഒരു തൈക്കോട്ടെ മുസ്ലിമേ. അപ്പോ ജനങ്ങൾ ഇരിക്കാൻ തയ്യാറെന്ന് വെച്ചിട്ട് നമ്മൾ മൂല്യന്മാരും ചെയ്യണം. അപ്പൊ ദീനീപരമായിട്ടായാലും യാതൊരു പഴുതുമില്ല ഉസ്താദ്. വിമാനത്തെ മുമ്പ് പ്രസംഗിക്കാൻ പറ്റില്ല. ശരി, മൂല്യന്മാർ പ്രസംഗിക്കുന്നുണ്ട്. ഓരോ പ്രസംഗിക്കണെങ്കിൽ ഇവിടെ ഇന്ത്യ ഓരോ തുള്ള ചുന്നി കെട്ടാൻ കഴിക്കോ? അപ്പൊ ഈ വിഷയത്തിൽ അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ ജനങ്ങൾ ഇരിക്കുന്നില്ലെങ്കിൽ വളരെ നന്നാക്കാൻ വേറെ വകുപ്പൊന്നുമില്ല. ഇപ്പൊ വളരെ വകുപ്പ് ഒഴിവുള്ള നേരത്ത് വരാൻ പറയണം. അല്ല, കാരണം ഈ വെള്ളിയാഴ്ച ജുമാന്റെ പിറവ് തന്നെ പിറവ് പോലെ ഇരിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ വേറെ ഒഴിവുള്ള സമയത്ത് വരാൻ പറയണം. ആ, കാരണം സലാം വീട്ടിയ ഉടനെ ഇറങ്ങി ഓടുകയാണ് അപ്പൊ എല്ലാരും. അപ്പൊ പിന്നെ ഈ വിഷയത്തിൽ ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചുറ്റുപാട് കിട്ടുന്നില്ല. വേറെ ദിവസം വരാൻ പറയണം മുസ്ലിം. അവരോട് കിട്ടണില്ലാന്നെങ്ങനെ പറയുന്നു? ഒരാഴ്ചയിൽ ഈ വെള്ളിയാഴ്ചന്റെ ജുമാന്റെ പിറകളുടെ സമയമല്ലാത്ത വേറെ സമയങ്ങളൊന്നുമില്ലേ? ആ സമയത്ത് ഓരോ പള്ളിക്കൽക്കോ മദ്രസയ്ക്കോ വരാൻ പറയണം. പക്ഷെ ആ സമയത്ത് നമ്മള് ഖുതുബക്ക് മുമ്പ്